ഇപ്പോൾ കോൺഗ്രസ് നേതാവ് എം ലിജു കേരള വിഷൻ ന്യൂസിനോട് ചേരുകയാണ്. ശ്രീ ലിജു, ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇന്ന് സ്വപ്ന സുരേഷിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നു, 30 കോടി വാഗ്ദാനം ചെയ്യുന്നു, ഒടുവിൽ വധഭീഷണി വരെ മുഴക്കുന്നു. ഇതിനെങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഇതിപ്പോ സിപിഎമ്മിന് പുതിയ ചില കാര്യങ്ങൾ വരുന്നു എന്നതാണ് മാത്രമാണ് ഇതിൽ പ്രസക്തമായ കാര്യം. കാരണം ഇത് ബാക്കി എല്ലാ കാര്യവും കേരളത്തിന് അറിയാവുന്നതാണ്. അന്ധമായ ചില സിപിഎം അനുഭാവികളൊഴിച്ച് ബാക്കി മുഴുവൻ ആളുകൾക്കും അറിയാം. സ്വർണ്ണ കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ തട്ടിപ്പിലും മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തോട് അടുപ്പം നിൽക്കുന്നവർക്കും വലിയ ബന്ധമുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ അന്വേഷണ ഏജൻസികൾ വേണ്ടത്ര രീതിയിൽ ഈ കാര്യത്തിൽ നടപടി എടുക്കുന്നില്ല എന്നതിന്റെ യാഥാർത്ഥ്യം കേന്ദ്രത്തിലെ BJP സർക്കാരുമായി ശ്രീ പിണറായി വിജയനുള്ള അഭേദ്യമായ ബന്ധം കാരണമാണ് ഈ ഒരു തടസ്സമുണ്ടാകുന്നത്. ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾ, മുഖ്യമന്ത്രിയെ നിഷേധിക്കുന്ന പച്ചക്കള്ളം തുടങ്ങിയ അസംബന്ധം തുടങ്ങിയ ക്ലീഷേ പ്രയോഗങ്ങൾക്കപ്പുറത്ത് ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായ ഒരു വനിത തുടർച്ചയായി സംസ്ഥാന മുഖ്യമന്ത്രി ഇത്തരത്തിൽ ആക്ഷേപിച്ചിട്ടും ഒരു മാനനഷ്ട കേസിന് ഒരു നോട്ടീസ് പോലും അയക്കാൻ എന്താണ് മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ലാത്തത്? കാരണം അദ്ദേഹം ഇതിൽ പങ്കാളിയായതുകൊണ്ടാണ്. കേരളത്തിൽ വ്യക്തമാണ്, കേരളത്തിലെ BJP സർക്കാരിന്റെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ എന്നെ ശ്രീ പിണറായി വിജയൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നതായിരിക്കും. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ലിജു, സ്വപ്ന സുരേഷ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ഒരു വെളിപ്പെടുത്തൽ, അതായത് അവർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ശിവശങ്കർ അതായത് ജയിലിൽ താനായിരുന്ന സമയത്ത് ശിവശങ്കർ അടക്കമുള്ളവർ തന്നെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല എന്ന് ഒരു ആക്ഷേപം അവർ ഉന്നയിക്കുകയുണ്ടായി. മുൻപും ഇതുപോലത്തെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ പുറത്തു വരുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അതായത് ഇത് ഒരു പ്രതിരോധ അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയുള്ള ഒരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയി കൂടെ എന്ന് ആ ഒരു തരത്തിൽ കൂടെ ഈ വീഡിയോയെ കാണാൻ സാധിക്കില്ലേ? അങ്ങനെയുണ്ടെങ്കിൽ സർക്കാരും ശ്രീ പിണറായി വിജയനും ശ്രീ എം വി ഗോവിന്ദനും ഒക്കെ അതിനെ ആ തരത്തിൽ നേരിടണം. വെറുതെ ഒരു സ്ത്രീ എല്ലാ ദിവസവും ഇത്ര ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് സ്ഥലവൽക്കരിക്കുന്നതിന് പകരം യാഥാർത്ഥ്യമില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായും നേരിടാനും അല്ലെങ്കിൽ അതിനെ ശക്തമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിഷേധിക്കാനും തയ്യാറാകണം. മുഖ്യമന്ത്രിയുമായിട്ട് നിരവധി തവണ കൂടിക്കാഴ്ച നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്ന പറയുന്നത് CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ ധൈര്യമുണ്ടോ എന്നാണ് ക്ലിപ്പ് ഹൗസില്. എന്താ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ലാത്തത്? എന്താണ് അദ്ദേഹം പറയുന്നത്? CCTV ദൃശ്യങ്ങൾ ആർക്കും പരിശോധിക്കാം. ഞാൻ ഇങ്ങനെയുള്ള കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല, ഇതൊന്ന് പറയാൻ സാധിക്കുന്നില്ല. അപ്പോ ഇതിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ പങ്കാളിത്തം കാണാൻ സാധിക്കും. ഇപ്പൊ MB ഗോവിന്ദനും ഇത്തരത്തിൽ ഈ ജാഥ നടത്തിക്കൊണ്ടിരിക്കുന്ന MB ഗോവിന്ദൻ ഇനിയുള്ള യോഗങ്ങളിൽ മറ്റ് പാർട്ടികൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതിന് പകരം താങ്കൾക്ക് തനിക്ക് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതായിരിക്കും കൂടുതൽ ശരി.